ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ എത്ര മോശമായി സംസാരിക്കാമോ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സാം പിത്രോദ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും തെക്കേ ഇന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും വടക്കുള്ളവർ യൂറോപ്പുകാരെ പോലെ ആണെന്നുമാണ് പിത്രോദ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രസ്താവനയെ കോൺഗ്രസ് നേതാക്കൾ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും ഇത് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ കോൺഗ്രസിന്റെ ഓവർസീസ് ചെയർമാൻ ചുമതലയിൽ നിന്നും പിത്രോദ രാജിവച്ചിരിക്കുകയാണ്. സാം പിത്രോദയുടെ രാജി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചതായും കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാറാം, BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ എന്നിവരടക്കം നിരവധി പേരാണ് സാം പിത്രോദയ്ക്കെതിരെ കോൺഗ്രസിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. പിത്രോദ നിറത്തിന്റെ പേരിൽ തെക്കേ ഇന്ത്യക്കാരെ അധിക്ഷേപിച്ചു. ചർമ്മത്തിന്റെ നിറമാണോ പൗരത്വം നിർണയിക്കുന്നതെന്നും കറുത്ത നിറമുള്ള കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ഞങ്ങളെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അധിക്ഷേപങ്ങൾ തനിക്ക് നേരെയാണെങ്കിൽ സഹിക്കാം, പക്ഷേ എന്റെ ജനത്തിന്റെ നേരെയാവുമ്പോൾ കഴിയില്ല. ചർമ്മത്തിന്റെ നിറമനുസരിച്ച് ഒരാളുടെ യോഗ്യത നമുക്ക് തീരുമാനിക്കാമോ? ആരാണ് അയാളെ എന്റെ ജനങ്ങളെ ഇത്തരത്തിൽ പറയാൻ അനുവദിക്കുന്നത്? ഈ വംശീയ മാനസികാവസ്ഥ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും മോദി പറഞ്ഞു. രാഹുലിന്റെ ഉപദേശകനായ വംശീയ വിരോധി ഇന്ത്യക്കാരെ കാണുന്നത് ആഫ്രിക്കൻ, അറബ്, ചൈനീസ് വംശജരായാണെന്നും കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പും അഭിപ്രായവും വെളിപ്പെടുത്തിയതിന് സാം പിത്രോദയ്ക്ക് നന്ദിയുണ്ടെന്നുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നിർമ്മല സീതാരാമന്റെ പ്രതികരണം. ഇതിന് പിറകെയാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ #ProudBharatiya ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി എൻ ബീരേൻ സിംഗ് രംഗത്തെത്തി. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഘടന മാത്രമാണ് തനിക്ക് അറിയാവുന്നത്. എന്നാൽ കോൺഗ്രസിനെ ഇത്തരത്തിൽ വംശീയമായി വിഭജിച്ച് ഭരിക്കുന്ന നയമാണ് അറിയാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വംശീയ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി ഞാൻ നിയമവിദഗ്ധനെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.